പൂർണ്ണ ഷോഡശ വർഷാസ്ത്രീ പൂർണ്ണ വിംശേന സംഗത എന്ന് പറയും. ശുദ്ധേ ഗർഭാശയ മാർഗേ രക്തേ ശുക്ലേ അനിലേ ഹൃദി എന്ന് പറഞ്ഞു. ദർശന സ്പർശന പ്രസ്നേഹി പരീക്ഷിച്ച രോഗിണാന്നാണ് പറയുന്നത്. ഒന്ന് കാണണം ആദ്യം ഡോക്ടർ. അപ്പം ഞാൻ നിങ്ങളെ രണ്ടാളെയും കണ്ടു. ജീവിതശൈലി മാറ്റിയാൽ മാറ്റാവുന്ന ഡിസോർഡറാണ്, ട്രീറ്റബിൾ ആണ്, ചികിത്സിക്കാവുന്ന അസുഖമാണ്. അമ്മ ഓർക്കണം, എന്തെങ്കിലും കഴിക്കാൻ മുമ്പ് ഇത് എനിക്ക് മാത്രമല്ല എൻ്റെ വാവയ്ക്കും കൂടിയാണ്. മിടുക്കനായിട്ട് സുന്ദര വാവയായിട്ട് വരട്ടെ. സുന്ദരം എന്ന് പറഞ്ഞാൽ അവനിപ്പം ചിരിക്കും. സുന്ദര ഹലോ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമുക്ക് ഡോക്ടർ വഹീദയുടെ കുറച്ചുകൂടെ കാര്യങ്ങൾ ഡോക്ടർ വഹീദയോട് നമുക്ക് ചോദിച്ചറിയാനുണ്ടെന്ന്. നമുക്ക് മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട കുറേ ആൾക്കാരിങ്ങനെ നമ്മുടെ കുറേ സംശയങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഡോക്ടറോട് നമ്മൾ ചോദിക്കും, നമ്മൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ചോദിക്കണോ അമ്മു ചോദിക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ അമ്മു അമ്മു എന്ന് വിളിക്കുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത്, എൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡോക്ടർ ഒരു ഡോക്ടറുടെ വീട്ടിൽ വിളിക്കുന്ന കുറച്ച് മെമ്മറീസൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അക്കൂടെ പറഞ്ഞൊരു കാര്യം എന്നറിയോ, ഡോക്ടറുടെ വീട്ടിൽ വിളിച്ച് പണ്ട് വിളിച്ചുകൊണ്ടിരുന്ന പേരെന്താണെന്ന്, കുറച്ച് നാൾ അമ്മു എന്ന്. അത് കഴിഞ്ഞ് ഡോക്ടർ പതുക്കെ പറഞ്ഞു എന്നെ വഹീദ റഹ്മാൻ ഹാ വരാത്ത സമയത്ത് അങ്ങനെയൊക്കെയുള്ള. അപ്പം അമ്മൂന്നാണ് ഡോക്ടർ ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഡോക്ടർ പഴയ നൊസ്റ്റാൾജിയിലേക്ക് പോയി എന്നാ നേരത്തെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ ഡോക്ടർ ഈ കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയുണ്ട്. ഇപ്പം കുറേ ആൾക്കാരുടെ ഇപ്പം ഒരു ദൈനംദിന ജീവിതത്തിൻ്റെ സംഭവങ്ങളെല്ലാം കൊണ്ട് അവർ ഈ പറഞ്ഞ പോലെ കുറേ ഇഷ്യൂസ് അവരിങ്ങനെ പ്രഗ്നൻസി ടൈമിലൊക്കെ ഇങ്ങനെ നേരിടുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടറുടെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പം PCOD സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ ട്രീറ്റ് ചെയ്യുകയാണ്. അപ്പം എന്തൊക്കെ ഈ സാധാരണ എന്തൊക്കെ കൊണ്ടായിരിക്കും ഈ പറഞ്ഞ പോലെ ഒരു PCOD അല്ലെങ്കിൽ ഒരു PCOS ഒക്കെ സംഭവം നമ്മളിങ്ങനെ നോർമലി കാണാറ്? ശരിക്കും PCOD എന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെയാണ് അതിൻ്റെ ചികിത്സയും. അല്ല, കുറേ മരുന്നുകളല്ല. അപ്പോൾ പണ്ട് പോലെയല്ല. പണ്ടൊക്കെയാണെങ്കിൽ കുട്ടികൾ നടക്കുമായിരുന്നു, കളിക്കുമായിരുന്നു, പിന്നെ ഓടിക്കളി കൂടുതലുണ്ടായിരുന്നു. ഒരു വീട്ടിലെ പല പണികളും പെൺകുട്ടികൾ ചെയ്യണമായിരുന്നു. അരി അരയ്ക്കണം, ആട്ടണം, എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ ആണെങ്കിൽ എല്ലാ വീട്ടിലും ഒന്നും ആരെയും ഒക്കെ മക്കളാണ്. അപ്പോൾ അവർ ലൈഫ് സ്റ്റൈൽ അവരുടെയൊക്കെ മാറി മാറി കൂടുതൽ പിള്ളേരെ കൂടുതൽ നമ്മൾ എല്ലാവരും നമ്മളെല്ലാവരും തന്നെ അങ്ങനെയല്ലേ. അവരെങ്ങ് ലാളിച്ച് വരും. ഇപ്പോൾ അര കിലോമീറ്റർ പോലും നടക്കുന്ന കുട്ടികളില്ല. ഞാനൊക്കെ സ്കൂളിൽ നടന്നു പോയി പഠിച്ചതാണ്. പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ എവിടെയും നടക്കുന്നുണ്ടോ? എല്ലാവരെയും സ്കൂളിൽ നിന്ന് അങ്ങനെ കൊണ്ടുവിടും, അല്ല വീട്ടിൽ നിന്ന് അങ്ങനെ കൊണ്ടുവിടും. അപ്പോൾ അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. അതുപോലെ തന്നെ അതിൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, പണ്ടൊക്കെ ഓണത്തിനായിരിക്കും ഉപ്പേരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ വറവൊരു സാധനങ്ങൾ അത് നമ്മുടെ ഹൗസ് ഹോൾഡാണ്. അപ്പോൾ അതിനകത്ത് അത്രയും ഇതില്ല. ഇപ്പോഴോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബേക്കറികളാണ്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ ഒത്തിരി വറവൊരു സാധനങ്ങളുടെ ഉപയോഗം. പിന്നെ അതിനൊപ്പം തന്നെ പണ്ടൊക്കെ ആരെങ്കിലും ഗൾഫിൽ നിന്ന് വരുവാണെങ്കിൽ ഒരു മുട്ടായി അല്ലെങ്കിൽ അങ്ങനെ തരും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്താ, ഒരു പാക്കറ്റ് മുട്ടായി. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളുടെ കൺസെപ്ഷൻ കൂടുതലാണ്, ഉപയോഗം കൂടുതലാണ്. പിന്നെ ബ്രോയിലർ ചിക്കൻ. പണ്ടൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാർ വന്നാൽ ഒരു കോഴീനെ പിടിക്കണമെങ്കിൽ 4 കോഴിയെ തിന്നുന്ന എനർജി കളഞ്ഞ് ഓടിച്ചിട്ട് പിടിക്കും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആരെങ്കിലും വന്ന ഉടനെ എന്താ, കടയിലോട്ട് ഓടി പോവുക, അപ്പം തന്നെ കട്ട് കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ചെയ്യാന്ന് അറിയോ? അപ്പൊ ഇതെല്ലാം ഇപ്പൊ അത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹോർമോണിന്റെ അങ്ങനത്തെ കുറച്ച് ഉപയോഗങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം വരുമ്പോ ഇതൊക്കെ തന്നെ ഈ പെൺകുട്ടിയുടെ ദേഹത്തെ അടിഞ്ഞു കൂട്ടിട്ട് ഇവർക്ക് മെറ്റബോളിക് ഡിസോർഡർ ഉണ്ടാവും. ആക്ച്വലി PCOD ഒരു ഗൈനക്കോളജിക്കൽ രോഗമല്ല. ആക്ച്വലി അതൊരു മെറ്റബോളിക് ഡിസോർഡർ ആണ്. അത് അതിൻ്റെ മാനിഫെസ്റ്റേഷൻ വരുന്നത് ഗൈനക്കോളജിക്കൽ ഓർഗനായ ഓവറിയിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ തന്നെ അത് പിന്നീട് അത് വന്ധ്യതയ്ക്കൊരു കാരണമാകുന്നു. ഒരു കാരണം മാത്രമേ ഉള്ളൂ. കാരണം അത് അപ്പൊ PCOD എന്ന് വരുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ആദ്യം ഒരു കുഴപ്പം ഉണ്ടാവില്ല. ആ പെൺകുട്ടിക്ക് പീരീഡ്സ് കറക്റ്റ് ആകും, വേറെ കുഴപ്പമൊന്നുമില്ല. ക്രമേണ പീരീഡ്സ് കുറച്ചൊന്ന് കുറഞ്ഞു വരും. ക്രമേണ അതിൻ്റെ ഡ്യൂറേഷൻ കൂടി എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പറയും ഇൻ്റർവൽ കൂടി വരും. ഇപ്പം ഒരു 28 ദിവസത്തിനുള്ളിൽ വരേണ്ട സൈക്കിള് 35 ദിവസവും 40 ദിവസവും 60 ദിവസവും. അപ്പോൾ ഒട്ടുമിക്ക പെൺകുട്ടികളും പറയുന്നത് എന്താണെന്ന് അറിയോ? അലാഭായി, ഒരു മാസം നമുക്കിത് വാങ്ങണ്ടല്ലോ എങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നിൽക്കും. പക്ഷേ ഇല്ല, ഭാവിയിൽ എന്ത് വലിയ നഷ്ടമാണെന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞ് അത് പിന്നെ അങ്ങനെയൊക്കെ കാണുമ്പോൾ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് സുഖമായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്ന അസുഖം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ, ഓൺലി 1% ഫോർ മെഡിസിൻ, 99% ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഇസ് ദ ട്രീറ്റ്മെൻറ്റ്. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ വേറൊരു അസുഖമുണ്ട്. അതെന്ന് വെച്ചാൽ ഇതിനേക്കാളും കുറച്ചുകൂടി തീവ്രതമാണെന്നാണ് നമുക്ക് എപ്പോഴും പറയാറുള്ളത്. കാരണം അത് പിരീഡ്സ് സമയത്ത് ഭയങ്കര വേദന ഉണ്ടാവുക, വേദന, വയറുവേദന, കാലുവേദന, നടുവേദന, ഛർദി വരിക, ഗിഡിനെസ്, തലകറക്കം വരിക, വീഴുക തുടങ്ങിയൊക്കെ കാര്യങ്ങളുണ്ടാവാം. ആദ്യം വേദനയുള്ള കുട്ടികളോട് അമ്മമാർ പറയും,
പെണ്ണായി ജനിച്ചാൽ മണ്ണായി തീരും വരെ ഇത്തിരി വേദനയൊക്കെ എടുക്കും എന്ന് അതൊരു കോമൺ ടോക്കാണ്. പക്ഷെ അങ്ങനെ പറയും. പക്ഷേ ഇത്രയും വേദന കൂടുതലാണെങ്കിൽ ഞാൻ എപ്പോഴും ക്ലാസ്സിലൊക്കെ പറയുമ്പോൾ പറയാറുണ്ട്, സ്കൂൾ കുട്ടികൾ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്, അപ്പോൾ പറയാറുണ്ട് ഇങ്ങനെയൊക്കെ വന്നാൽ നിങ്ങളൊന്ന് കൊണ്ടേ കുട്ടീനെ പരിശോധിപ്പിച്ച് നോക്കൂ. അപ്പോൾ അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ എൻഡോമെട്രിയോസ് ഒക്കെ ഏറ്റവും ഏർലി ചികിത്സയ്ക്കാണെങ്കിൽ ഏറ്റവും നല്ല ചികിത്സയുള്ളതും ആയുർവേദത്തിലാണ്. എൻഡോമെട്രിയോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാരണത്തിന് ഏറ്റവും നല്ല ചികിത്സയുള്ളതും ആയുർവേദത്തിലാണ്. അപ്പോൾ ഏർലി കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാരണമുണ്ട്. പിന്നെ ഫീമെയിൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും വിചാരിക്കും, എല്ലാവരും പൊതുവെ ഒരു ധാരണയാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അതെന്താണ് ഫീമെയിൽ ഫാക്ടർ മാത്രമേ ഉള്ളൂ അതിനകത്ത് കാരണം. എല്ലാവരും പറഞ്ഞു ഒരാൾ ഒരു പുരുഷനെ നോക്കിയിട്ട് നീ മച്ചിയെന്ന് പറയില്ല. എപ്പോഴും നോക്കുമ്പോൾ പെണ്ണിനെ നോക്കിയിട്ട് അല്ലെങ്കിൽ പെണ്ണിനോട് പറയാ മച്ചി. ഈവൻ പ്രശ്നം പുരുഷനാണെങ്കിൽ പോലും അങ്ങനെ പറയണം. അതുകൊണ്ടാണ് ഇതിലെ കൂടുതൽ ഫീമെയിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള കാരണം. പക്ഷേ എന്നുവെച്ചാൽ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈക്വലായിട്ട് ബാധ്യസ്ഥരാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. മെയിൽ ആൻഡ് ഫീമെയിൽ ഈക്വലാണ്. പിന്നെ എന്ന് വെച്ചാൽ മെയിലിന് ഈ സെമൻ കൊടുത്തു കഴിഞ്ഞോ അല്ലെങ്കിൽ ആ പിന്നെ പ്രജനനം എന്നുള്ള പ്രോസസ്സ് കഴിയുമ്പോൾ പിന്നെ ബാക്കി അത്രയധികം റോളില്ല. ഫീമെയിലാണ് ധരിക്കേണ്ടത്. ഈ 9 മാസവും വയറ്റിലിട്ട് അല്ലെങ്കിൽ കൊണ്ടു നടന്ന് ഹൃദയവും രക്തവും എല്ലാം പങ്കുവെച്ച് അങ്ങ് കൊണ്ടുവരേണ്ടത്. അപ്പം ശരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ലേഡി, സ്ത്രീ തന്നെയാണ്. സ്ത്രീ ഹി മൂലം അപത്യാനാം സ്ത്രീ ഹി രക്ഷതി രക്ഷിത എന്നാണ് നമ്മളിതിൽ പറയുന്നത്. അപ്പൊ ഇമ്പോർട്ടൻറ്റ് തിങ് സ്ത്രീ തന്നെയാണ് എങ്കിലും, പക്ഷേ ഈ പ്രോബ്ലം വരുമ്പം ബോത്ത് രണ്ടുപേർക്കും വരാം, മെയിലിലും വരാം ഫീമെയിലും വരാം. അപ്പോൾ നമ്മളെടുത്ത് ഒരു കപ്പിൾ ആദ്യമായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ആദ്യം അവരുടെ കഥകളൊക്കെ അവരുടെ കാര്യങ്ങൾ കേൾക്കും, ഹിസ്റ്ററി കേൾക്കും. കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാൾക്കും ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ പരിശോധനകളൊന്ന് പറഞ്ഞു വിടും. എന്ന് വെച്ചാൽ സെമൻ അനാലിസിസ് നോക്കട്ടെ, കാരണം ഓൾമോസ്റ്റ് 90% കാര്യങ്ങൾ മെയിലിൽ നമുക്ക് അതിനകത്ത് തന്നെ കിട്ടും. അപ്പോൾ അത് കാരണം ഈ ഫീമെയിലിലെ ഒത്തിരി പരിശോധനകളൊക്കെ ഉള്ളൂ, മെയിലിൽ അധികം ഇല്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി മരുന്നുകളുടെ ആവശ്യമില്ല, ആവശ്യമുള്ളത് മാത്രം കൊടുത്താൽ മതിയും. അപ്പോൾ അതും ഒരു ഇൻഫെർട്ടിലിറ്റി, പ്രത്യേകിച്ച് പണ്ടിനേക്കാളും കൂടുതൽ ഇപ്പം സിസ്റ്റത്തിൽ കൂടുതൽ വർക്ക് ചെയ്യുകയും ഉറക്കളച്ച് വർക്ക് ചെയ്യുകയും പിന്നെ അതിൽ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കൂടുതലായിട്ടുള്ള സമയത്ത് ബിസി ഡെയിലി റുട്ടീൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ മോർഫോളജിക്കലി ഡിഫക്റ്റീവ് സ്പേം ഉണ്ടാവാം, അവിടെ കൗണ്ട് ഉണ്ടാവാം, പക്ഷേ നോർമൽ സ്പേംസ് കുറവായിരിക്കാം, മോർട്ടിലിറ്റി കുറവായിരിക്കാം. അതുപോലെ തന്നെ ലിക്വിഫാക്ഷൻ ടൈം എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ട്. കറക്റ്റായിട്ട് ഈ സെമൻ പുറത്ത് വന്നിട്ട് അതൊന്ന് ആദ്യം തിക്കാവും, അത് കഴിഞ്ഞത് ഒന്ന് ലൂസായി അത് ഫെർട്ടൈലാകുന്ന സമയം. അപ്പോൾ അത് ഒരു വിതിൻ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour മാത്രമേ അത് നല്ല ക്വാളിറ്റിയുള്ള ഇത് കിട്ടുള്ളൂ. അപ്പോൾ അതിൽ ചിലർക്കും അങ്ങ് ഭയങ്കര കൂടുതലാവും. നമ്മൾ എഗ് പ്രോട്ടീൻ ഒക്കെ ഡീനേച്ചർ ചെയ്യുന്ന പോലെ തന്നെ ചൂട് അറ്റ്മോസ്ഫിയർ കൂടുതലാകുമ്പോൾ അല്ലെങ്കിൽ ചൂട് കാരണവശത്ത് ഇതിനകത്തൊരു ഹൈലറോണിക് ആസിഡ് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്ന് കട്ടിയായി പോകുമ്പോൾ ഇത് ഹീറ്റായി വരുമ്പോഴാണ് സാധാരണ പറഞ്ഞില്ലേ, ചൂടിൻ്റെ അവസ്ഥയിൽ വരുമ്പോൾ കട്ടിയായി പോകുമ്പം എന്താ സംഭവിക്കുക, ഈ ലിക്വിഫാക്ഷൻ ടൈം അങ്ങ് മോറാവും. അങ്ങനെ വരുമ്പോഴും കറക്റ്റായിട്ട് അതിൻ്റെ ലിക്വിഫൈ നടക്കുന്നില്ല, കറക്റ്റായിട്ടുള്ള സ്പേം അവർക്ക് എത്തിക്കാൻ പറ്റുന്നില്ല, അത് ഇൻഫെർട്ടിലിറ്റി കാരണം തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ നോക്കിയ അനുസരിച്ചിട്ടാണ് നമ്മളിതിൻ്റെ ചികിത്സ കൊടുക്കുന്നത്. ഇനി ഈ പറയുന്ന പോലെ വെള്ളപ്പോക്ക് എന്ന് പറഞ്ഞ ആൾക്കാർ തള്ളിക്കളയുന്ന ഒരു കാര്യമുണ്ട്. ആ വെള്ളപ്പോക്ക് തന്നെ ഇൻഫെക്റ്റീവ് ആവാം, അപ്പം ചൊറിച്ചിൽ മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഇൻഫെക്ഷൻ വരുമ്പോൾ അതും ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ വരുമ്പോൾ ഇത് ഈ സെമനെ അകത്തേക്ക് കടത്തി വിടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴും അവിടെ ഇൻഫെർട്ടിലിറ്റി ആവും. ശരിക്കും അവർക്ക് വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. നോക്കുമ്പം എഗ് ഉണ്ടാവും, ഹസ്ബൻഡ് സെമൻ നോർമലായിരിക്കും, ഫീമെയിൽ ഓവുലേഷൻ ഉണ്ടാവും, ഒക്കെ കാര്യം ശരിയാവും. പക്ഷേ ഈ ഇൻഫെക്ഷൻ, ആ ഇൻഫെക്ഷനെ മാറ്റുക. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ആദ്യം ഇൻഫെക്ഷനെ അങ്ങ് മാറ്റും. ഇൻഫെക്ഷനെ മാറ്റുമ്പോൾ ആ വേഗം തുറന്നു കൊടുക്കുമ്പോൾ അത് നാച്ചുറലി അത് ഇതാവും. അപ്പോൾ അതുകൊണ്ട് ആയുർവേദത്തിൽ തന്നെ പറയുമ്പോൾ എപ്പോഴും പറയുന്ന എന്താ എപ്പോഴും പറയുന്ന അറിയാവോ, എന്താണ് പൂർണ്ണ ഷോഡശ വർഷാസ്ത്രീ പൂർണ്ണ വിംശേന സംഗത എന്ന് പറയും. എന്നുവെച്ചാൽ 16 വയസ്സായിട്ട് കഴിഞ്ഞ് ഇപ്പം ഗവൺമെൻറ് 21 ആക്കുന്നുണ്ട്, എന്നാലും ഏറ്റവും ബേസിക്കായിട്ട് പറഞ്ഞു പൂർണ്ണ വിംശേന 20 വയസ്സ് കഴിഞ്ഞുള്ള പുരുഷനുമായിട്ട് എങ്ങനെയാണ് ശുദ്ധേ ഗർഭാശയ മാർഗേ രക്തേ ശുക്ലേ അനിലേ ഹൃദയം എന്ന് പറഞ്ഞു. ശുദ്ധേ എന്ന് പറയുമ്പം ശരീരശുദ്ധിയായിരിക്കണം, ഗർഭാശയ മാർഗശുദ്ധിയായിരിക്കണം, അവരുടെ രക്തശുദ്ധി, രക്തത്തിൽ ഓരോ അസുഖങ്ങളും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ചില ആൻറ്റിബോഡീസ് ഒക്കെ കൂടുതലായിട്ട് വന്നാൽ അതൊക്കെ ഇൻഫെർട്ടിലിറ്റി കാരണമാകാം. അപ്പോൾ അതുണ്ടാവാൻ പാടില്ല. പിന്നെ ശുക്ലം ശുദ്ധമായിരിക്കണം, അവിടെ ഇൻഫെക്ഷൻ ഉണ്ട്, കാരണം പൂയ ശുക്ലം എന്ന് പറഞ്ഞിട്ട് സെമനകത്ത് പഴുപ്പ് വരുന്ന അവസ്ഥ അങ്ങനത്തെ ഒക്കെ ഉണ്ട്, അതൊക്കെ തന്നെ ഇൻഫെർട്ടിലിറ്റി കാരണമാണ്. അങ്ങനെ ഒത്തിരി ഒരു വൈഡ് സ്പെക്ട്രം ഓഫ് കാര്യങ്ങളുണ്ട് ഇതിൽ. നിരഞ്ജൻ്റെ അഭിപ്രായത്തിൽ പഞ്ചകർമ്മം എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ് തോന്നുന്നത് ഒന്ന് പറഞ്ഞു. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ചെറിയ രീതിയിൽ പഞ്ചകർമ്മ കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം വമനം വിരേചനം വസ്തി ആ വസ്തു തന്നെ സ്നേഹവസ്തി കഷായവസ്തി എന്നുള്ള 2-3 സംഭവങ്ങൾ അങ്ങനെ എൻ്റെ ഒരു ഓർമ്മയെന്ന് ഞാൻ പറയുകയാണ്. അപ്പം അതിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന നെഗറ്റിവിറ്റീസിനെ നമുക്ക് പുറത്ത് കളയാനുള്ള ഛർദിയുണ്ട്, വിരേചനം, വയറിളക്കൽ,
വസ്തി നമ്മുടെ എൻഎസ് വഴി ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇതാവുമല്ലോ എന്റെ ഒരു ഓർമ്മയെന്ന് ഞാൻ പറയുവാണ്. കറക്റ്റാണ്, ആദ്യമായിട്ടാണ് ഒരാൾ കറക്റ്റായിട്ട് പറഞ്ഞോ. കാരണം മീൻസ് ആയുർവേദം അല്ലാത്ത ഒരാൾ, ആയുർവേദക്കാർക്ക് പറയാം ഇറ്റ്സ് ഓക്കെ, ആയുർവേദം അല്ലാത്ത ഒരാൾ പഞ്ചർമ്മ എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞ ആദ്യമായിട്ടാണ്. മിക്കവാറും ചോദിക്കുകയാണ് പറയും പഞ്ചർമ്മ ചികിത്സ ചെയ്യാൻ പോയി, എന്താണ് പഞ്ചർമ്മ ചികിത്സ? ഉഴിച്ചില്, പിഴിച്ചില്, തിരുമല്, കടച്ചില് ഒക്കെയാണ് പഞ്ചകർമ്മം പറയുന്നത്. പക്ഷെ അത് അതിൻ്റെ ഉള്ളൊരു പൂർവ്വകർമ്മങ്ങൾ മാത്രമാണ്. പൂർവ്വകർമ്മം പശ്ചാത്കർമ്മം അങ്ങനെയാണ്. പഞ്ചകർമ്മം എന്ന് പറയുമ്പോൾ അതിന് പൂർവ്വകർമ്മങ്ങളുണ്ട്. ആ പൂർവ്വകർമ്മങ്ങളെയാണ് പൊതുവെ പഞ്ചകർമ്മം എന്ന ആൾക്കാർ വിവക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ വമനം, വിരേചനം, വസ്തി, നസ്യം, പിന്നെ രക്തമോക്ഷം, ഈ കാര്യങ്ങളൊക്കെയാണ് പഞ്ചകർമ്മത്തിനകത്ത് വരുന്നത്. അപ്പം ഇതെല്ലാം തന്നെ ഓൾ മെത്തേഡ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ബോഡിയാണ്. നമ്മുടെ ശരീരത്തിനെ പ്യൂരിഫൈ ചെയ്യുക, നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ രക്തത്തിനെ, ഈവൻ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുക. ശരിക്കും ഒത്തിരി അലോപ്പതി ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഡോക്ടേഴ്സ് കുറേ പേര് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അവർ നമുക്ക് സപ്പോർട്ടാണ്. പക്ഷേ ഓഫ് കോഴ്സ് എല്ലായിടത്തും എതിരും കാണാം, അല്ലാത്തതും ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം. നമ്മളതിനെ മൈൻഡ് ചെയ്യുന്നില്ല. ഈ സപ്പോർട്ടായിട്ടുള്ള ഡോക്ടേഴ്സ് അവർ തന്നെ പറഞ്ഞു വിടാറുണ്ട് നിങ്ങൾ കുറച്ച് ആയുർവേദം ചെയ്തൊന്ന് ശരിയായിട്ട് വരൂ എന്ന് പറഞ്ഞു വിടാറുണ്ട്. ചെയ്തു കൊടുക്കുന്ന അവർക്കെല്ലാം തന്നെ റിസൾട്ടും കിട്ടാറുണ്ട്. ഒന്നാമത്തെ കാരണം ഡോക്ടർ, ഈ നമ്മുടെ കുറേ ഇംഗ്ലീഷ് മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ ശരീരം ഫുൾ ഡാമേജ് ആയിട്ടിരിക്കുമ്പോഴായിരിക്കും ആയുർവേദ മെഡിസിൻസ്. അപ്പം നമ്മൾ തന്നെ ഒരു ഒരു എന്താ പറയുക, ആ ഒരു നമ്മളൊന്ന് ഒരു ട്രീറ്റ്മെന്റ് ശേഷം നമ്മളൊന്ന് ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു ഫീൽ നമുക്ക് ആയുർവേദത്തിൽ നമുക്ക് ഇങ്ങനെ കിട്ടാറുണ്ട്. അപ്പം അതെനിക്ക് തോന്നുന്നു നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പഞ്ചകർമ്മ ചികിത്സയ്ക്ക് ശേഷം നമ്മുടെ ബോഡിയെ സജ്ജമാക്കിയിട്ട് ഇവരുടെ ഈ ഒരു ആഗ്രഹത്തിലേക്ക് അവർക്ക് തീർച്ചയായിട്ടും എത്തിപ്പെടാനും ഒരു വേ ആയിരിക്കും ചിലപ്പം സംഭവം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങൾ എങ്ങായിരുന്നു, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ അത്ര വലിയ ടോക്സിൻസോ അല്ലെങ്കിൽ അത്ര എത്തിയില്ല. എന്നാലും ഗോപികയുടെ ശരീരത്തിൽ കുറേ ഈ ഇതിൻ്റെ ഇഞ്ചക്ഷൻ്റെ ബാക്കി കാര്യങ്ങളായിട്ടാണെങ്കിലും ഇൻഫെക്ഷൻ ആയിട്ടാണെങ്കിലും കുറച്ചുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവിടെ നല്ല സ്കോപ്പാണ്. കാരണം ആദ്യം ഒന്ന് ശരി കഴിഞ്ഞാൽ നാച്ചുറലി വരും എന്ന് എനിക്ക് ഉറപ്പ് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇതിനൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് നാച്ചുറലി തന്നെ വരും, നമുക്കിതൊന്ന് ശുദ്ധീകരിച്ച് ഇവരുടെ ശരീരം തന്നെ ആക്കിയെടുക്കാന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഏജ് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞ കേസിൽ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവർക്ക് എഗ് കിട്ടുമെന്ന് സംശയം വരുന്ന കേസിലൊക്കെയാണ് നമുക്ക് കൂടുതൽ. എന്നാൽ പോലും പിന്നെ വേറൊരു ഡോണർ എഗ് എടുക്കണമെന്ന് പറഞ്ഞ് വെച്ചിരുന്ന കേസ് പക്ഷെ മരുന്ന് കൊടുത്തന്നെ അവരുടെ തന്നെ സ്വന്തം എഗ് എടുത്ത് വെച്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെയും ഉള്ള മരുന്ന് ആയുർവേദത്തിലുണ്ട്. ഡോക്ടർ, അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് പലരും ഇങ്ങനെ ചോദിക്കുകയുണ്ടായി. ഇപ്പം നമ്മുടെ കുഞ്ഞോട്ടൻ വന്നൊക്കെ ഡോക്ടറുടെ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മളെല്ലാവരുടെ അടുത്തും നമ്മുടെ ചാനലിലൊക്കെ വഴി പറഞ്ഞു കഴിഞ്ഞു. അപ്പം പലരും ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഓപ്പൺ ആരുടെയും ആരുടെയും പേരൊന്നും ഞാൻ പറയുന്നില്ല. അവർ നമ്മുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ എന്തൊക്കെ മെഡിസിൻസ് ആണ് നമുക്ക് തന്നത്, അത് നമുക്കൊന്ന് പറഞ്ഞു തരുമോ, നമ്മളൊന്ന് ട്രൈ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു അയ്യോ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ഡോക്ടറെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക, ഒന്ന് കാണുമെങ്കിലും ചെയ്യുമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം നമ്മളങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ അതൊരു സത്യത്തിൽ നെഗറ്റീവ് സൈഡല്ലേ അത്? ആക്ച്വലി അത് മനുഷ്യർക്കൊരു എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു റിസൾട്ട് കണ്ടു. അപ്പോൾ എന്താണ് അപ്പോൾ നമ്മൾ പറയില്ലേ നമുക്ക് ഒരു പനിക്ക് പാരസെറ്റമോൾ കഴിച്ചാൽ മാറും, അത് എല്ലായിടത്തും വരും. അപ്പോൾ പനിക്ക് പാരസെറ്റമോൾ കഴിക്കുക എന്ന് പറഞ്ഞു പോകും. പക്ഷേ ആയുർവേദ ശാസ്ത്രപ്രകാരം ചികിത്സയെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരാൾക്ക് കൊടുത്തതായിരിക്കില്ല മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് കൊടുത്ത അവസ്ഥയായിരിക്കില്ല. അപ്പോൾ അവന് ദർശന സ്പർശന പ്രസ്നേഹി പരീക്ഷിച്ച രോഗിണാന്നാണ് പറയുന്നത്. ഒന്ന് കാണണം ആദ്യം ഡോക്ടർ. അപ്പോൾ ഞാൻ നിങ്ങളെ രണ്ടാളെയും കണ്ടു. അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. ഞാൻ ഗോപികയുടെ കൈ പിടിച്ച് ഞാൻ ഇങ്ങനെ നാടി നോക്കി. നാടി നോക്കി വെച്ചാൽ എനിക്ക് അതിനകത്ത് കുറേ കാര്യങ്ങൾ കിട്ടും. നമ്മുടെ ആയുർവേദത്തിന് ഇതായിട്ട് ഈ കുട്ടിയുടെ ശരീര പ്രകൃതി എങ്ങനെയാണ്, ഈ കുട്ടിയുടെ ഞങ്ങൾ പറയും ത്രിദോഷ അടിസ്ഥാനത്തിൽ ഏത് ദോഷാധിക്യത്തിലാണുള്ളത്, ഇപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ആ സ്പർശനം വഴി കിട്ടും. പിന്നെ പ്രശ്നങ്ങൾ, നിങ്ങളോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെ ചെയ്തു, ബാക്കി കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങൾ ഉറങ്ങുന്ന എപ്പോഴാ, ഉണരുന്ന എപ്പോഴൊക്കെ ഞാൻ ചോദിച്ചില്ലേ, രാവിലെ കിടന്ന് ഉറങ്ങരുത് എന്ന് പറഞ്ഞില്ലേ, കഴിക്കുന്ന ഭക്ഷണം എന്തൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചു വെച്ചാൽ അത് പ്രശ്നങ്ങൾ. അപ്പം ഇങ്ങനെ ഈ കാര്യങ്ങൾ കണ്ട് തൊട്ട് അവരെ മനസ്സിലാക്കി, അവരുടെ ആ ശരീരം മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കിയാണ് നമ്മൾ അവർക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക. അല്ലാതെ നമുക്ക് എനിക്കിതാ ഇത് കഴിച്ചപ്പം കുഞ്ഞ് വന്നു പറഞ്ഞാൽ ഇത് കുഞ്ഞു വരാനുള്ളൊരു മരുന്നല്ല. ആക്ച്വലി ആയുർവേദത്തിൽ അങ്ങനെ ഒരു കുഞ്ഞ് വരാന്ന് പറഞ്ഞുള്ള മരുന്നല്ല, കുഞ്ഞുവരാനുള്ള മരുന്നല്ല. അതെന്ന് വെച്ചാൽ ഒരു ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും. ഇപ്പം അവൾക്ക് ഇപ്പം ഗോപിക്ക് PCOS, വേറൊരാൾക്ക് PCOS, വേറൊരാൾക്കും PCOS, ഈ മൂന്ന് PCOS മൂന്ന് ലെവലായിരിക്കും. അപ്പം ഗോപിക്ക് കൊടുത്ത PCOS മരുന്ന് വേറൊരാൾക്ക് ഏൽക്കണമെന്നില്ല, വേറൊരാൾക്ക് കൊടുത്തത് ഇവൾക്ക് ഏൽക്കണമെന്നില്ല. ഇനി ഈ പറഞ്ഞ എത്ര മരുന്ന് കൊടുത്താലും ഈ പേഷ്യൻ്റ് ഈ ഗോപിക എന്തുമാത്രം ശ്രമിച്ചു എന്നുള്ളതറിയാമല്ലോ. നന്നായി, ഞാൻ അവളോട് പറഞ്ഞു മോളെ വെയിറ്റ് കുറയ്ക്കണം, ഭക്ഷണം ഇങ്ങനെ നിയന്ത്രിക്കണം, അങ്ങനെ. അവൾ അതല്ല, അവളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം കുഞ്ഞാണ്. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട്
അവള് എന്തുമാത്രം ശാരീരികമായിട്ടാണെങ്കിലും അവൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് വന്നിരുന്നു. ഇങ്ങനെ ഉറങ്ങണം എണ്ണിക്കണം എന്ന് പറഞ്ഞത് അക്ഷരം പ്രതി. അപ്പൊ അതുപോലെ മീൻസ് അങ്ങനെ കേട്ട് അനുസരിച്ച് അങ്ങനെയൊക്കെയാണ് ചികിത്സ. അല്ലാതെ ഞാൻ തന്ന പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾ ഇപ്പം വേണമെങ്കിൽ ഒന്ന് ഓപ്പൺ ആണല്ലോ, വാട്സപ്പ് ചെയ്ത് കൊടുത്തോക്കെ, അത് കഴിച്ചപ്പോൾ ഒരാൾക്ക് അല്ല. പലരുടെയും വിചാരം അതാണ്, നമ്മൾ ഇന്നൊരാള് തന്ന മരുന്ന് ഇന്ന കഴിച്ച ഡോക്ടർ തന്നെ അറിയാം, നമ്മുടെ അടുത്ത് ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ സൂചിപ്പിച്ചായിരുന്നു മറ്റേ യോഗ ചെയ്യണം. പക്ഷെ ആളതെല്ലാം ഈ പറഞ്ഞ പോലെ രാവിലെ എനിക്ക് തോന്നുന്നു മുപ്പ എണ്ണാക്ക എന്തോ അങ്ങനെ എന്തൊക്കെയോ സൂര്യ നമസ്കാരം യോഗയല്ല, സൂര്യ യോഗയെക്കാളും സൂര്യ നമസ്കാരമാണ് കുറച്ച് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യണം. പക്ഷെ സൂര്യ നമസ്കാരം നമ്മുടെ ബോഡിയിൽ ഫുൾ ഒരു ഇത് കിട്ടും. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യണം എന്നൊക്കെ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നില്ലേ. അപ്പൊ അങ്ങനെ അതെല്ലാം തന്നെ, അപ്പൊ അതെല്ലാം തന്നെ ചികിത്സയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് പറഞ്ഞേ ഒരു സിമ്പിൾ മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ അല്ല ആയുർവേദം. ആയുർവേദം ഒരു ജീവിത ശൈലിയാണ്. അപ്പൊ ആയുർവേദത്തിലേക്ക് വരുന്നവര് പേടിച്ചിട്ട് പഥ്യം പേടിച്ചിട്ട് വരാതിരിക്കുന്നവരുണ്ട്. പക്ഷെ ഏതിനാണ് ഇപ്പം PCOD ഇപ്പം അലോപ്പതിയിലാണെങ്കിലും പഥ്യം ഉണ്ടല്ലോ, പ്രമേഹത്തിന് അലോപ്പതിയിലാണെങ്കിലും പഥ്യം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ തടയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ശരിക്കും ഉപേക്ഷിക്കണം, അതിനെ അബദ്ധ്യം എന്ന് പറയും, ശീലിക്കേണ്ടതിനെ പഥ്യം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ആയുർവേദം എന്ന് പറഞ്ഞാൽ ലൈഫ് സയൻസ് ആയതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ചാണ് ആ ട്രീറ്റ്മെന്റ് വരുന്നത്. അപ്പൊ അല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഒരു ഡോക്ടർക്കാണ് ചിലപ്പോൾ പറ്റുമായിരിക്കും. ഒരു ഡോക്ടർ ഇത് കാണുമ്പോൾ ശരി ഈ ഡോക്ടർ ഈ കണ്ടീഷനിലായിരിക്കും കൊടുത്തിരിക്കുന്നത്, അതിനനുസരിച്ച് അവർക്ക് അവരുടെ പേഷ്യൻറ്റിനെ നോക്കിയിട്ട് പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒരിക്കലും ഒരു ഒരാൾക്ക് ആ എനിക്കിതാണ് അപ്പോൾ ഇത് കഴിച്ചവരും നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അതാണ് ആ ചികിത്സയിലെ. അപ്പോൾ എപ്പോഴും ഞാൻ എപ്പോഴും എല്ലാവരും പറയാറ്, ഇപ്പോൾ ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് വരാറുണ്ട്, പിന്നെ അങ്ങനെ പല കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഇതാ ഇപ്പം ഇത് ഏറ്റവും നല്ലതാണ്, ശരിക്കും ഇതാണ് മുരിങ്ങയില ഏറ്റവും നല്ലതാണ്, ഹെൽത്ത് ഇസ് ഏറ്റവും നല്ല സാധനമാണ്, അപ്പോൾ അങ്ങനെ നല്ലതാണ്, അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ. പക്ഷേ ഇതിനെ അന്ധമായിട്ടങ്ങ് അവർ അങ്ങ് യൂസ് ചെയ്യുക, നമ്മുടെ ബോഡിയുടെ അവസ്ഥ നോക്കുന്നില്ല. നമ്മുടെ ശരീരത്തിന് ഇപ്പം ഏതവസ്ഥയാണ്, നമ്മൾ എങ്ങനെ നിൽക്കുന്നു, നമ്മുടെ ദഹനം എങ്ങനെയാണ്, അതൊന്നും നോക്കാതെ അങ്ങനെ യൂസ് ചെയ്ത് അസുഖമായി മാറും, അങ്ങനെ അസുഖം ഉണ്ടാക്കും. അപ്പം മുരിങ്ങയില കഴിച്ച് അസുഖം ഉണ്ടാകുന്ന ആരുമില്ലല്ലോ. പക്ഷേ കാലം കെട്ടോ അല്ലെങ്കിൽ ദഹനം ശരിയാകാതെയോ, അപ്പൊ അങ്ങനെ വന്നിട്ട് അത് അസുഖം ഉണ്ടാവും. ദേഹത്തിന്റെ വീഡിയോ ഉണ്ടാന്ന് തോന്നുന്നു, എന്നോട് കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് ഒരു മെസ്സേജ് അയച്ചു, നിരഞ്ജന്റെ വീഡിയോ കണ്ടിരുന്നു, എന്റെ കണ്ടീഷൻ ഇന്ന ഇന്നതാണ്, എനിക്ക് ബ്ലീഡിങ് ആണ്, എനിക്ക് മരുന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ആ ഒരു മെസ്സേജ്, മരുന്നൊന്നും ഫോണിൽ കൂടെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, ജസ്റ്റ് വൺ ടൈം നിങ്ങൾ ഒന്ന് കൺസൾട്ടേഷൻ എടുക്കൂ, ഇനിയിപ്പം വരാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ അടുത്തുള്ള ആയുർവേദ ഡോക്ടറെടുത്ത് പോയി, കാരണം ഒരു ഡോക്ടറെടുത്ത് പോയിട്ട് കൺസൾട്ടേഷൻ എടുത്താലേ ഇവരുടെ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണ്, ഇവരുടെ പ്രകൃതി എന്താണ്, ഏത് ദോഷാവസ്ഥയാണ് ഇപ്പം നിൽക്കുന്നത്, ഏതിനനുസരിച്ച് എന്ത് മരുന്ന് കൊടുക്കണം നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടർക്ക് മാത്രമാണ് ഒരു പേഷ്യൻറ്റിൻ്റെ അവസ്ഥ മനസ്സിലാവുക. ആ അവസ്ഥ മനസ്സിലാക്കി എപ്പോഴും ആയുർവേദത്തിൽ പറഞ്ഞ് ചികിത്സയ പ്രധാനം അവസ്ഥ അനുവിധാനം എന്നാണ്. അവസ്ഥ അനുവിധാനം, ഓരോ അവസ്ഥയ്ക്ക് അനുവിധാനമായിട്ടാണ് ചികിത്സ. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണല്ലേ ആ ചികിത്സ ഫ്രൂട്ട്ഫുൾ ആവുള്ളൂ. സത്യം. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് ഒരു ഒരു കുട്ടി നമ്മുടെ അടുത്ത് പറഞ്ഞൊരു അവർ നമുക്ക് ഭയങ്കര വിഷമമായൊരു സംഭവം, കാരണം ആൾക്ക് PCOD കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പം അത് നമ്മൾ അവരെ ടെസ്റ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്തു. അപ്പം PCOD സംഭവം കണ്ടപ്പം പുള്ളിക്കാരിയുടെ ഫാമിലി ആ ജെനുവിനിറ്റി കാരണം അവർ വന്ന ആളുകളുടെ അടുത്ത് ഇങ്ങനെ PCOD ഉണ്ട്, കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ പേരിൽ കല്യാണം മുടങ്ങുന്നു എന്നൊരു സംഭവം ഇങ്ങനെ അവർ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, ഈ നോർമൽ PCOD എന്ന് പറയുന്ന ജീവിതശൈലി നമുക്ക് ഡോക്ടർ പറഞ്ഞിട്ടുള്ള അറിവേ നമുക്കുള്ളൂ, പക്ഷെ എന്നാലും ഒരു കല്യാണം മുടങ്ങാൻ മാത്രമുള്ള ഒരു സംഭവത്തിലേക്ക് ഇങ്ങനെ ആൾക്കാർ ഇതിനെ ഇത്രയും ഒരു വലിയൊരു സംഭവമൊക്കെ എടുക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ സംഭവം തന്നെയാണ്. ഇഷ്ടംപോലെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം ആയുർവേദത്തിൽ ഒരു വലിയ സ്കോപ്പാണ്, നമ്മൾ തന്നെ ജീവിക്കുന്ന എന്താ പറയുക എക്സാമ്പിൾസ് ആണ്. പക്ഷെ ആൾക്കാർ ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് സംഭവത്തിൽ ഇപ്പം ആൾക്കാർ ഈ PCOD PCO സംഭവങ്ങൾ ഇങ്ങനെ എടുക്കുന്നത്. അതൊന്നാമത്തെ കാര്യം, ഈ ഒന്ന് അജ്ഞത തന്നെയാണ്. എന്നുവെച്ചാൽ പേഷ്യൻ്റ് ആയിരിക്കത്തില്ല ചിലപ്പോൾ, ഇനിയിപ്പോൾ പറയല്ലേ കല്യാണം വരുന്ന ആലോചിക്കാൻ വരുന്നവരുടെ വീട്ടിലെ അപ്പം ചെറുക്കനേക്കാളും കൂടുതൽ വീട്ടുകാരായിരിക്കാം. വീട്ടുകാരോട് ഇങ്ങനെ പറയുമ്പോൾ അയ്യോ PCOD ആയ കുഞ്ഞുണ്ടാവില്ല എന്നൊരു എന്താണ് അവർ അവർ റിട്ടേൺ ഇത് പറയുന്നത്. അപ്പം വെറുതെയാണ്. ശരിക്കും പറഞ്ഞാൽ PCOD എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ്, മാറ്റാവുന്നതാണ്, ജീവിതശൈലി മാറ്റിയാൽ മാറ്റാവുന്ന ഡിസോർഡറാണ്, ട്രീറ്റബിളാണ്, ചികിത്സിക്കാവുന്ന അസുഖമാണ്, ചികിത്സിച്ച് കഴിഞ്ഞാൽ 100% ഫലം കിട്ടുന്ന അസുഖം തന്നെയാണ്, ഫലം മീൻസ് ശരിയാവുന്ന അസുഖം തന്നെയാണ്. അതൊന്നും ഒരു അൾട്ടിമേറ്റ് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമല്ല. ഈ PCOD കാരണം കൊണ്ട് കല്യാണം മാറുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആക്ച്വലി ആ മീൻസ് അദ്ദേഹത്തിനല്ല അവരുടെ വീട്ടുകാർക്കോ ബാക്കി കുഞ്ഞുണ്ടാകാനുള്ള ബാക്കി കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്.
നമ്മൾ ഈ ആയുർവേദത്തിൽ ഇങ്ങനെ കുറേ ടേംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ബിഷക് വശ്യനായിരിക്കണം പേഷ്യൻ്റ്, ഡോക്ടർ പറയുന്ന അനുസരിക്കുന്നതായിരിക്കണം. അനുസരിക്കുന്ന പേഷ്യൻ്റിന് ഡെഫിനറ്റ്ലി സുഖമായി ചികിത്സിച്ച് മാറ്റാവുന്ന കാര്യമാണ്. അതുകൊണ്ട് കല്യാണം വേണ്ടെന്ന് വെക്കരുത് എന്ന് ആ കൊച്ചിനോടും പറയുക. അപ്പം അവരോടും പറയാം നിങ്ങൾ വെയിറ്റ് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ ആൾ ചിലപ്പോൾ എത്തിക്കാണില്ല കേട്ടോ. ഈ കുട്ടിയുടെ ആൾ വരുമ്പം അയാൾക്ക് ഈ ഇതൊന്നും ഒരു പ്രശ്നമില്ല, കാരണം ദൈവം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്, ഒരാൾക്ക് ഒരാൾ ദൈവം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ വരുമ്പം അവർക്ക് നല്ലൊരു വിവാഹം ചിലപ്പോൾ നടക്കും. പിന്നെ വിഷമിക്കൊന്നും വേണ്ട, പി സി ട്രീറ്റബിൾ ആണ്. നല്ല ഇനി ഈ ഗോപിയോട് പറഞ്ഞതിനേക്കാളും തീവ്രമായിട്ട് ഒരു 38 ഏജുള്ള ഒരു ആയുർവേദ ഡോക്ടറോട് തന്നെ നിങ്ങളുടെ ഓവറി ഇനാക്റ്റീവായി, മെനോപോസ് ആയി, നിങ്ങൾ ഇനി ആവില്ല എന്ന് പറഞ്ഞാൽ 40-ാമത്തെ വയസ്സിൽ ഇപ്പോൾ കുഞ്ഞുമായിട്ട് റിപ്പോർട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത്രയും നമുക്ക് എവിഡൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇവർക്ക് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ എല്ലായിടത്തും ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ 12 തന്നെ വരണം എന്നില്ല, നമുക്ക് വേണം. ഇപ്പോൾ കണ്ണൂരാണെങ്കിൽ കണ്ണൂരത്തോളം ഡോക്ടറെ പറഞ്ഞു കൊടുക്കാം, അവരവിടെ പോയി ചികിത്സിച്ചോട്ടെ. ഇറഗുലർ പീരീഡ്സിന്റെ ആ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഫാമിലിയിൽ അറിയിച്ചു. ഫാമിലി അറിയിച്ചപ്പം അവരാണ് ആവശ്യമില്ലാതെ ഇനി നീങ്ങാൻ ഇനി മച്ചിയാവുമോ അല്ലെങ്കിൽ ഇന്നൊരു സംഭവമാണോ, അപ്പം ആ രീതിയിൽ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ്. അപ്പം അത് പുള്ളിക്കാരിക്ക് പറഞ്ഞത് ദൈവമേ കല്യാണാലോചന വന്നത് ഈ കേസ് അറിഞ്ഞപ്പോൾ അവർ മുടക്കി. അതായത് ഇവർ വീട്ടുകാർ തന്നെയാണ് പറഞ്ഞത്, അത്ര വീട്ടുകാർ തന്നെ പറഞ്ഞു പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ പി സി ഒ ഡി ആണ്. അത് ഓപ്പണായിട്ട് അവർ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ കല്യാണം മുടങ്ങും കാര്യങ്ങളൊക്കെ. ഇപ്പം ഈ ഇവരുടെയൊക്കെ ഒരു തെറ്റായ, ഞാനിങ്ങനെ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു, പക്ഷേ പി സി ഒസിന് അടിപൊളി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഈ ഇറഗുലർ പീരീഡ്സ് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടുകാർ തന്നെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഇതെന്തെങ്കിലും വലിയ നീ മച്ചിയാവോ അല്ലെങ്കിൽ ആ സംഭവം ആവോ. സത്യം ആ ഒരു കൺസെപ്റ്റ് മാറ്റേണ്ട ഒരു സംഭവം തന്നെയാണ്. അല്ല ആണിനുണ്ട് മച്ചാൻ, മച്ചാൻ വേറെ, മച്ചാൻ വേറെ. അല്ല ഇതൊരു വല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ പല ഞങ്ങളും നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മൾ നേരിട്ടിട്ടുള്ള ഈ ഇൻഡയറക്ട്ലി കേട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പം ആ ഒരു ടെക്നിക്കൽ സംഭവങ്ങളൊക്കെയാണ് മാറേണ്ട. എന്തിനാണ് ഞാൻ ശരി ഇത് നമുക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാത്തൊരു അസുഖമില്ല. പക്ഷേ പി സി ഒസിൻ്റെ കാര്യത്തിലും സ്ട്രെസ് ഈസ് വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ ഫോർ ഇൻക്രീസിങ് പി സി ഒസ്. സ്ട്രെസ്സാണ് അത്. എന്താണ് കൂടെയുള്ളവർ, സൊസൈറ്റി, പിന്നെ അതുപോലെ തന്നെ വീട്ടിലുള്ളവർ ഒക്കെ തന്നെ. ശരിക്കും നമ്മൾ ഓർത്തണം ഒരു പെൺകുട്ടി പി സി ഒസ് ആവുന്നതിന് ഒരു പകുതി റോള് വീട്ടിലുള്ളവർ കൂടെ കാണും. അത് ഇതൊക്കെ കൊണ്ട് കൊടുത്തിട്ടും അങ്ങനെയൊക്കെ വന്നിട്ടും ഒക്കെ അല്ലേ. അപ്പോൾ അപ്പം നമ്മൾ കൂടെ നിൽക്കേണ്ടതിന് പകരം കൂടുതൽ സ്ട്രെസ് കൊടുക്കാതെ ഇത് സാരമൊന്നും ഇല്ല, ട്രീറ്റ് ചെയ്താൽ മാറുന്ന കാര്യമാണ്, നല്ലൊരു കോൺഫിഡൻസ് ഉള്ള ഡോക്ടറെ കൊണ്ടേ ആദ്യം കാണിക്കും, കാണിച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ മാറുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഈ വീട്ടിലുള്ളവരോട് ഇവളുടെ കൂടെ നിന്നാൽ മാത്രം ഇവൾക്ക് നല്ലൊരു സമാധാനം കൊടുക്കണം, മാനസികമായിട്ട് സപ്പോർട്ട് കൊടുക്കണം. ഞാൻ അന്ന് നിരഞ്ജനോട് പറഞ്ഞായിരുന്നു നിങ്ങൾ നല്ല സപ്പോർട്ട് കൊടുക്കണം, നിങ്ങളായിരിക്കണം ഫുൾ സപ്പോർട്ട്. ആ സപ്പോർട്ടോടുകൂടിയാണ് ഇത് ശരിയായി വരുന്നത്. കാരണം സ്ട്രെസ് വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ ഫോർ ഇൻക്രീസിങ് പി സി ഒസ് ആൻഡ് ഇൻക്രീസിങ് ഫെർട്ടിലിറ്റി ഇൻഫെർട്ടിലിറ്റി. സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് സ്ട്രെസ് ഒഴിവാക്കുക, മാനസിക സംഘർഷം ഒഴിവാക്കുക, അത് തന്നെയാണ് വേണ്ടത്. അപ്പം നമ്മൾ കുറ്റപ്പെടുത്തുന്നതിനേക്കാളും നല്ലത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തൊക്കെ കൊണ്ട് പിന്നെ അവർക്ക് നമുക്ക് നല്ലത് ചെയ്ത് കൊടുക്കാം എന്നൊക്കെ വെച്ചാൽ. അപ്പം നടന്ന് കുഴപ്പമില്ല, എന്നാൽ ഇരുന്നോളൂ. അപ്പോൾ ചികിത്സ ഭേദമാക്കാവുന്ന കാര്യം തന്നെയാണ് കേട്ടോ, ഒരിക്കലും അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. അത് സ്ട്രെസ് ഒഴിവായി അങ്ങ് ചികിത്സിച്ചാൽ മതി. അപ്പം നമ്മളിങ്ങനെ വിചാരിച്ചത് ഡോക്ടറിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ കുഞ്ഞോട്ടിനി, കാരണം എന്തായാലും അവൻ്റെ ഡോക്ടറമ്മയാണ്. അപ്പം ഞങ്ങളിങ്ങനെ വിചാരിച്ചു ഡോക്ടറെ അടുത്ത് കുഞ്ഞോട്ടിനി ഇപ്പം വളർന്നു വരുന്ന സമയത്ത് അപ്പം എന്തൊക്കെയാണ് ചെയ്യണം നമുക്കും തീർച്ചയായിട്ടും. ഇപ്പം ഞങ്ങൾ രണ്ടു ദിവസം ഞങ്ങൾ ഇപ്പം കുഞ്ഞിന് 81 ദിവസമാണ് ഞങ്ങളും അത്രയേ ആയിട്ടുള്ളൂ അച്ഛനും അമ്മയായിട്ട്. ഞങ്ങൾക്കും കൺഫ്യൂഷൻ എന്തൊക്കെ ചെയ്യണം. പലരും കാരണം പല നാട്ടിൻപുറത്തൊക്കെയാണ് പല സംഭവങ്ങളാണ് പറയുന്നത്, ഇന്ന സാധനം ചെയ്യരുത്, ഇന്നത് ചെയ്യരുത്, ഇന്നത് കൊടുക്കരുത്, ഇന്നത് കൊടുക്ക്, അല്ലെങ്കിൽ കുറുക്ക് കൊടുക്കുക, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു എന്തായാലും ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടർ പറയുന്നതനുസരിച്ച് നമുക്ക് കുഞ്ഞുട്ടൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. അല്ലേ കുഞ്ഞുട്ടാ, കുഞ്ഞുട്ടനെ എന്നാ ചെയ്യേണ്ടതെന്ന് ഡോക്ടർമാരോട് ചോദിച്ചേ. കുഞ്ഞുട്ടൻ എന്ത് കുറ്റം പറഞ്ഞ മാത്രം പറഞ്ഞു. ഉറപ്പാവും നിങ്ങളെക്കാളും വലിയ സംശയം ചോദിക്കുന്ന ആളാവും എനിക്ക് തോന്നുന്നത്. ഞാനാണ് ഡോക്ടറൊക്കെ ഏറ്റവും ഡോക്ടർ ചെറിയ സമയം ഡോക്ടറെ ഇന്ന ഇന്ന സംഭവങ്ങൾ ചെയ്യാവോ. ഇപ്പൊ ഡോക്ടർ ഇപ്പൊ ആളാണേലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കാരണം എന്തെങ്കിലും ഒരു മെഡിസിൻ ആരെങ്കിലും സജസ്റ്റ് ചെയ്ത വെയിറ്റ് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ എപ്പോഴാണേലും റിപ്ലൈ ചെയ്യുന്ന നമുക്ക് ഉറപ്പാണ്. കാരണം തിരക്കുക, കാരണം വെച്ച് ഡോക്ടറെ വിളിച്ചാൽ നമുക്കറിയാം വിളിച്ചാൽ കിട്ടത്തില്ല, അത്രയും തിരക്കാണ്. നമ്മൾ മാക്സിമം SMS തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. അപ്പോഴാണെങ്കിലും ഡോക്ടർ എന്താണെങ്കിലും പറയുന്നത് രാത്രി 12 ഡോക്ടർ കിടക്കുന്നതിന് മുമ്പ് എന്താണെങ്കിലും മെസ്സേജ്. അപ്പം അതിനുശേഷം മതി, പിന്നെ എന്തായാലും നാളെ സൂര്യൻ ഉദിച്ചിട്ട് വേറൊന്നും സംഭവിക്കത്തില്ലല്ലോ.
ഞങ്ങൾക്കൊന്നും ആഗ്രഹം കുഞ്ഞൂട്ടൻ എന്തെങ്കിലും ആഹാരകാര്യം ചോദിച്ചപ്പോഴേ ചിരി വരുന്നു. ചിരി വരുന്നുണ്ടോ? അപ്പോഴേ ശരിക്കും അമ്മേ, ആദ്യമായിട്ട് അച്ഛനും അമ്മയും ആയതിൻ്റെ എന്താണ് ഒരാകാംക്ഷയും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാല് കൊടുക്കണം, എത്ര 2 വയസ്സ് വരെയൊക്കെ ഏകദേശം പാല് കൊടുക്കണം എന്നാണ് പറയുമെങ്കിലും ഫസ്റ്റ് 4 മന്ത് എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് മിൽക്ക്, അതാണ് കുഞ്ഞിൻ്റെ അമൃതം. അതാണ് കുഞ്ഞിൻ്റെ അമൃതം. എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് മിൽക്ക് ഫസ്റ്റ് 4 മന്ത്, വേറെ ഒരു ആഹാരവും പുറത്തൊന്നും വേണ്ട. അതാണ് കുഞ്ഞിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല വാക്സിൻ, ഏറ്റവും നല്ല ഇമ്മ്യൂണൈസേഷൻ. കുഞ്ഞിനെ നമ്മുടെ ഹൃദയത്തോട് ചേർത്തിട്ടല്ലേ നമ്മൾ പാൽ കൊടുക്കുന്നത്, കുഞ്ഞിനെ എടുത്ത് നമ്മൾ ഹൃദയത്തോട് ചേർക്കുക. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ബീറ്റ്, അമ്മയുടെ ഹാർട്ട് ബീറ്റ്, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്, കുഞ്ഞിന് അമ്മയുടെ ഹൃദയ താളം മനസ്സിലായി വരും. അപ്പോൾ അങ്ങനെ വരും. അപ്പോൾ കുഞ്ഞിന് നമ്മൾ പാല് കൊടുക്കും. അപ്പോൾ വാത്സല്യത്തോടെയാണ് ആ പാല് വരുന്നത്. അങ്ങനെയാണ് കുഞ്ഞിനോടുള്ള വാത്സല്യം കൊണ്ടാണ് പാല് വരുന്നത്. അപ്പോൾ ആ ആ റിഫ്ലക്സ് വരുമ്പോൾ ആ കുഞ്ഞിനോട് എൻ്റെ കുഞ്ഞ് ഏറ്റവും നല്ല മിടുക്കനാവണം, മിടുക്കിയാവണം എന്നൊക്കെ പറയും. നമ്മൾ ആ മനസ്സിൽ ആഗ്രഹിച്ച് ആ പാല് വന്ന് അത് കുഞ്ഞു കുടിക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിക്കണം, ഈ 4 മാസവും കുഞ്ഞിന് അമ്മയുടെ പാലും മാത്രമേ ഉള്ളൂ ഫുഡ്. അതുകൊണ്ട് അമ്മ വേണ്ടാത്തതൊന്നും എടുത്തിട്ട് കഴിക്കരുത്. ഇപ്പം പറയണ പോലെ നമുക്ക് ഇപ്പം എന്താ ജങ്ക് ഫുഡുകൾ മറ്റു കാര്യങ്ങളൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ അത് കുഞ്ഞിൻ്റെ പാലിന് കേടാവുകയും പാല് ചിലപ്പോൾ കട്ടിയാവും. ഒത്തിരി കട്ടിയുള്ള പാല് കുടിച്ചാൽ കുഞ്ഞിന് ദഹിക്കൂല. അപ്പോൾ പാല് ചിലപ്പോൾ പുളിക്കും. അപ്പോൾ ആ അത് വന്നാലും കുഞ്ഞിന് വൈറ്റ്നസ് ഉണ്ടാവും. കുഞ്ഞിന് എപ്പോഴും ഞെരിപിരി കൊള്ളും, കുഞ്ഞിന് അസുഖം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ ഫുഡ് എപ്പോഴും അമ്മ ഓർക്കണം, എന്തെങ്കിലും കഴിക്കാൻ മുമ്പ് ഇത് എനിക്ക് മാത്രമല്ല എൻ്റെ വാവയ്ക്കും കൂടിയാണ് അപ്പോൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനനുസരിച്ച് വേണം കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ചോറൂണ് എന്നൊക്കെ പറയുമ്പോൾ ഡയറക്റ്റ് ചോറൂണിലേക്ക് പോകുന്നതിന് മുമ്പ് കുഞ്ഞിൻ്റെ ആ ദഹന, കാരണം ആദ്യം കുഞ്ഞിന് റെനിൻ മാത്രമേ ഉണ്ടാവുള്ളൂ വയറ്റിൽ, പാല് ദഹിക്കുന്ന എൻസൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് മിൽക്ക് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആയുർവേദ ക്ഷീരാതൻ എന്ന പറയണ, അതിന് ക്ഷീരം മാത്രം അശിക്കുന്നവൻ കഴിക്കുന്നവൻ അതാണ്. പിന്നെ അത് കഴിയുമ്പം പാലിനൊപ്പം കൂടി ആഹാരവും കൂടെ കഴിക്കുന്നൊരവസ്ഥ, ക്ഷീര അന്നാദനാവും. ക്ഷീരവും അന്നവും കൂടെ കഴിക്കുന്നവൻ പിന്നെയാണ് അന്നാദനാവണത്, നമ്മൾ അന്നം കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പാല് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 മാസം നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുത്ത് അങ്ങനെ കൊണ്ട് അയാളുടെ ഡെഫിക്കേഷനൊക്കെ, ഡൈജഷൻ ശരിയാണ് ഡെഫിക്കേഷൻ ശരിയാണെന്നെല്ലാം നോക്കി വന്നു കഴിയുമ്പോൾ പിന്നെ എന്താണ് ഈ ആ ചോറൂണ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞിന് കുറച്ച് ബാക്കി ആ എൻസൈംസൊക്കെ ഒന്ന് ആയി വരണം. അപ്പോൾ അതിനുവേണ്ടി ഫലരസങ്ങളാണ് ആയുർവേദത്തിൽ പറയുന്നത്. മാതള നാരങ്ങയുടെ നീര്, ഓറഞ്ചിൻ്റെ നീര്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പഴവർഗ്ഗം, ആപ്പിളിൻ്റെ നീര്, ആ പഴങ്ങളുടെ നീരുകൾ, ഫലരസങ്ങൾ കുറേശ്ശെ കുറേശ്ശെ കുഞ്ഞിന് കൊടുക്കണം. അതിപ്പോൾ എപ്പം മുതലായിരിക്കും? 4 മാസം കഴിയുമ്പോൾ ആദ്യം ഇത്തിരി മാതള നാരങ്ങയുടെ നീര്, ഒരു ഇത്തിരി മാതള നാരങ്ങയുടെ നീരെടുത്തിട്ട് അതിപ്പോൾ നിങ്ങൾ ഒരു ഗ്ലാസ് നിങ്ങൾ കുടിക്കണ പോലെ കുടിക്കുമെന്ന് വിചാരിക്കും. ഒരു ഫില്ലറിലെടുത്തിട്ട് അല്പാൽപ്പം ഇങ്ങനെ വായിൽ കൊടുക്കുക. അപ്പോൾ മാതള നാരങ്ങ എന്ന് പറയുമ്പം ഞങ്ങൾ ആയുർവേദം സംബന്ധിച്ച് ഡെയിലി കഴിക്കാൻ പറ്റുന്നൊരു പഴമായിട്ട് പറയുന്നത്, പഴങ്ങളിൽ ശ്രേഷ്ഠമായിട്ട് പറയണതും ശരിക്കും ശ്രേഷ്ഠമായിട്ട് പറയുന്നത് ദ്രാക്ഷയാണ്, മുന്തിരിങ്ങയാണ്. അതിൽ ഉണക്ക മുന്തിരിങ്ങ ഏറ്റവും നല്ലതാണ്. പക്ഷേ ഇപ്പം നമുക്ക് കിട്ടുന്ന ടോക്സിക് ഇതിൻ്റെ ഇത് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ആ മുന്തിരിങ്ങ ഇങ്ങോട്ട് മാറ്റിയിട്ട് മാതള നാരങ്ങ എടുത്തത്. മാതള നാരങ്ങ അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള സാധനമാണ്, നമുക്ക് രക്തത്തിന് നല്ലതാണ്, അധികം പുളിയില്ല. അപ്പം വേണമെങ്കിൽ കുഞ്ഞു അമ്മമാർക്ക് പനങ്കൽക്കണ്ടം എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങാൻ കിട്ടും. അത് കഫക്കെട്ട് അധികം ഉണ്ടാക്കത്തില്ല. അപ്പൊ പനങ്കൽക്കണ്ടം ചെളി കളർന്ന കളർ ചെളി എന്ന് പറയുന്നത് ഗോൾഡൻ കളർ. അപ്പൊ ആ കളറിലുള്ള പനങ്കൽക്കണ്ടം കൂടെ അല്പം ചേർക്കുകയാണെങ്കിൽ കുഞ്ഞിന് കഫക്കെട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ പനങ്കൽക്കണ്ടം ഇട്ടിട്ട് ഈ എന്നെ മാതള നാരങ്ങയുടെ നീര് വെച്ചിട്ട് നമുക്ക് ഇത്തിരി ഇത്തിരി കുഞ്ഞിന് കൊടുക്കാം, കുറുക്കുകൾ കൊടുക്കാൻ പറയും. അത് ഇപ്പൊ ഇഷ്ടംപോലെ ബേബി ഫുഡ്സ് അവൈലബിൾ ആണ്. അതിനേക്കാളും നമ്മുടെ സാധാരണ നമ്മുടെ ട്രഡീഷണലി പറയണത് കണ്ണങ്കായപ്പൊടി ആദ്യം, ഏത്തക്കായപ്പൊടി ആദ്യം അല്ല, ഏത്തക്കായപ്പൊടി കണ്ണങ്കായപ്പൊടി ആദ്യം, ഏത്തക്കായപ്പൊടി 7 മാസം കഴിഞ്ഞ് മതി. ആദ്യം കണ്ണങ്കായപ്പൊടി, കണ്ണങ്കായ ഇങ്ങനെ ഉണക്കി വെച്ചിട്ട് പൊടിച്ചെടുക്കുന്നത്. പിന്നെ കൂവപ്പൊടി, പിന്നെ പഞ്ഞപ്പുല്ലെന്ന് വെച്ചാൽ കുവരക് പറയും, പഞ്ഞപ്പുല്ല്, റാഗി എന്നൊക്കെ പറയുന്ന സാധനം അത്. ഇതിനേക്കാളൊക്കെ നല്ലൊരു സാധനമുണ്ട് നമ്മുടെ സൂചി ഗോതമ്പ്. സൂചി ഗോതമ്പല്ലേ ആ കുറുക്ക്, നമുക്കറിയാം ബാക്കി ബാക്കി എല്ലാ പൊടികളും ആ പൊടിയുടെ ഒരു തരി കാണും ഈ കുറുക്ക് വരുമ്പോൾ. പക്ഷെ സൂചി ഗോതമ്പുണ്ടല്ലോ, കുറച്ച് നേരം ഒരു കുറച്ച് സൂചി ഗോതമ്പ് എടുത്ത് അതിനെ ഇച്ചിരി ചൂടുവെള്ളത്തിലിട്ടിട്ട് ആദ്യം ഒന്ന് കഴിയും, ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ ഇതങ്ങ് പിഴിയണം. പിഴിയുമ്പോൾ നല്ല മിൽക്കാണ്, പാല് പോലെ കിട്ടും. അത് ഈ പനങ്ങൾക്കെണ്ണം കൂടെ ചേർത്തുന്ന കുറുക്കുവാണെങ്കിലുണ്ടല്ലോ, അപ്പം ഫൈൻ കുറുക്ക്, ഒരു തരി ഇല്ലാത്ത ഫൈൻ കുറുക്ക് അത് കിട്ടും. നമ്മളിപ്പം അപ്പത്തിനൊക്കെ ഇങ്ങനെ കപ്പി കാച്ച എന്നൊക്കെ പറയണ പോലെ അങ്ങനെ ഫൈൻ കുറുക്ക് കിട്ടും.
ആ സൂചി ഗോതമ്പിന്റെ ആ ഫൈൻ കുറുക്ക് കുഞ്ഞുങ്ങളുടെ ശരീരം ഉറയ്ക്കാൻ നല്ലതാണ്, ശരീരത്തിന് ബലത്തിന് നല്ലതാണ്. അപ്പൊ പക്ഷെ നിങ്ങൾ വേറൊരു കാര്യമുണ്ട്, മൂന്നേരം നമുക്ക് ഒരേ കുറുക്ക് കൊടുക്കാന്ന് വിചാരിച്ചൊന്നും ഇയാൾ കഴിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഒത്തിരി ഭക്ഷണ പ്രിയൻ തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് അല്ലെ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ പൊതുവെ ഒരേ ടേസ്റ്റ് ആകുമ്പോൾ അവർ കുറച്ച് ഇതാവും. അപ്പൊ ഇടയ്ക്ക് കണ്ണങ്കായ കുറുക്ക്, ഒരു നേരം നമുക്ക് സൂചി ഗോതമ്പ്, ഒരു നേരം റാഗി, അങ്ങനെ മാറ്റി മാറ്റി കുറുക്ക് കൊടുത്ത് ശീലിക്കണം. പിന്നെയാണ് ഊണ് വരിക. ഏഴാം മാസമൊക്കെ കഴിയുമ്പോഴേ ഏത്തക്കായപ്പൊടി കൊടുക്കാവും. കുഞ്ഞിൻ്റെ ശരീരത്തിനൊക്കെ നല്ലതാണ് ഏത്തക്കായപ്പൊടി. ഈ സൂചി ഗോതമ്പും ഈ തണുപ്പുള്ള മാസം ഒത്തിരി മഴയുള്ള സമയത്തൊന്നും അധികം കൊടുക്കരുത്, കുറച്ച്. അപ്പോൾ എല്ലാം മാറ്റി മാറ്റി കൊടുക്കണം. എപ്പോഴും കുഞ്ഞിൻ്റെ ദഹനം ശരിയാണോ നോക്കണം. കുഞ്ഞിന് വയറിന് ബുദ്ധിമുട്ടുണ്ടോ, ഡെഫിക്കേഷൻ മലശോധനയൊക്കെ കൃത്യമായിട്ട് ഉണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ നോൺ വെജ് കൊടുക്കുന്നതിനോട് ഒരു ഇതെന്ന് വെച്ചാൽ ഒരു ഒരു വയസ്സെങ്കിലും ആവാതെ കൊടുക്കാതിരിക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നല്ലത്. കാരണം ഈ മുട്ടയൊക്കെ ചിലർ നേരത്തെ കൊടുക്കുന്നു, നല്ലോണം തടി വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുഞ്ഞിന് പെട്ടെന്ന് ഒരു എന്താണ് വയർ പെട്ടെന്ന് അതിൻ്റെ മൂവ്മെൻറ്റ്സ് വന്നിട്ടേ ചില പിള്ളേർക്ക് ഇൻഡ്യൂസെപ്ഷൻ പോലെ ഈ കുടലിങ്ങനെ കുരുങ്ങുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുട്ട, ചിക്കൻ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ട്, ചിക്കൻ ബ്രോയിലർ ചിക്കൻ കൊടുക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല, നിങ്ങൾക്കറിയാലോ ഞാൻ കട്ട് ചെയ്ത സാധനമാണ് പറയില്ല, അത് നാടനാണെങ്കിലും ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുക. ബാക്കി അപ്പോൾ ചെറിയ ചെറിയ മീൻ ഇപ്പോൾ മുള്ളില്ലാതെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് ഒരു 10 മാസമൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കാം. അതുവരെ ഈ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡ് കൊടുത്തു വരുന്നതാണ് കുഞ്ഞിൻ്റെ ദഹന വ്യവസ്ഥയ്ക്കും കുഞ്ഞിന് രോഗം വരാതിരിക്കാനും ഈ ചൊറിയൊന്നും വരാതിരിക്കാനും ഒക്കെ ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല മിടുക്കനായിട്ട് വരട്ടെ, നല്ല ആയുസ്സോടെ ആരോഗ്യത്തോടെ നല്ല മിടുക്കനായിട്ട് മിടുക്കനായിട്ട് സുന്ദരവാവയായിട്ട് വരട്ടെ. സുന്ദരൻ എന്ന് പറഞ്ഞാൽ അവനിപ്പം ചിരിക്കും. സുന്ദര സുന്ദരവാവയായിട്ട് വരട്ടെ. ഒത്തിരി നേരം അൺഎക്സ്പെക്ടഡ് ആയിട്ടാണല്ലോ നിങ്ങള് കണ്ടതിൽ ഭയങ്കര സന്തോഷം. അയ്യോ സത്യം ഡോക്ടർ, നമ്മളും ഒരുപാട് ആഗ്രഹിച്ചാണ്. ഞങ്ങള് നമുക്കിപ്പോഴും വൈകി എന്നുള്ളൊരു കാർഡിൽ രണ്ട് വര വീണ അന്ന് മുതൽ തീരുമാനിച്ചതാണ്, ഞങ്ങൾ അന്ന് തീരുമാനിച്ച ഈ ഒരു ദിവസം. നമ്മളിത് ഈ ഒരു സർപ്രൈസിൻ്റെ സംഭവം നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്കൊരു കുറച്ചുകൂടെ ഇതാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു സർപ്രൈസിന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുക്കണം, മൊബൈലിൽ മെസ്സേജ് ഡോക്ടറെ ഇങ്ങനെ. അപ്പം തന്നെ ഡോക്ടർ കഴിയും ഇവരിപ്പോൾ വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവർക്ക് ആ കുഞ്ഞിനെ കാണിക്കാനായിരിക്കും ഡോക്ടർ ആദ്യമേ തന്നെ, ഡോക്ടർ അത് സെറ്റാവും, മൈൻഡ് സെറ്റാവും. ഇതൊന്നുമല്ല, നമ്മൾ ആ ഒരു സർപ്രൈസ് നമ്മൾ ഉദ്ദേശിച്ച സാധനം ദൈവത്തിന് അനുഗ്രഹം കൊണ്ടും അനസിക്കട സപ്പോർട്ട് കൊണ്ടും. ചിലപ്പോൾ അവിടെ വന്നാൽ എനിക്ക് ഇത്ര സമയം കിട്ടില്ല. മറ്റു പേഷ്യൻസ് ഇരിക്കുമ്പോഴേ നമുക്ക് മനസ്സ് കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിലും, അയ്യോ ആൾക്കാർ ഇരിക്കുന്നു അവർക്ക് പറഞ്ഞു കൊടുക്കും, അവരുടെ സമയം പോകുമല്ലോ, വിഷമിച്ച് ഇതുപോലെ വിഷമിച്ചല്ലേ ആൾക്കാർ വരുന്നത്. അപ്പോൾ ഒന്നും നമുക്ക് ആ പറയാനുള്ളതൊന്നും ഉള്ളിൽ നിന്ന് വരില്ല. ഇന്ന് ഞാൻ ഫ്രീ ആയിരുന്നു, ഭയങ്കര ഫ്രീ ആയതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് തീരണില്ല. അപ്പൊ അതുപോലെ അങ്ങ് വരികയും ചെയ്തു, നിങ്ങളെ സന്തോഷമായിട്ട് ഫ്രീ ആയിട്ട് കാണുകയും ചെയ്തു. എന്റെ കുഞ്ഞൂട്ടനെ കാണാൻ പറ്റി. ഞാൻ കണ്ടിരുന്നു കുഞ്ഞൂട്ടനെ കൊറേ നാള് മനസ്സിൽ. അതില് ഇങ്ങനെയാണ് എനിക്കാദ്യം അയച്ചു തന്നപ്പോഴും എന്റെ മനസ്സിൽ, നിങ്ങളെ സ്കാനിങ് അയച്ചു തന്നപ്പോ എന്റെ മനസ്സിലൊരു മുഖം ഉണ്ടായിരുന്നു. ഇപ്പൊ കുഞ്ഞുവാവ കിട്ടിയപ്പോഴും നിങ്ങൾ അയച്ചു തന്നപ്പോഴും എന്റെ മനസ്സിൽ ആ മുഖം തന്നെ, ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ എന്തായാലും നിങ്ങളോടൊരു വാക്ക് പറഞ്ഞത് പാലിക്കുന്നു ഇപ്പം മനസ്സിലായില്ല. കാരണം ഞങ്ങൾ നമ്മുടെ പ്രഗ്നൻസി സ്റ്റോറി പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, ഡോക്ടർ വഹീദ റഹ്മാൻ്റെ അടുത്ത് നമ്മൾ പോകുന്നുണ്ട്, എങ്ങനെ നമ്മൾ ഡോക്ടറെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ നമ്മളിങ്ങനെ ഒരു വാക്ക് പറയും. അതിപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും ഡോക്ടറുടെ നമ്മൾ ഇത്രയും സമയം ഡോക്ടർ നമുക്ക് ഒരുപാട് ഉപദേശം, തീർച്ചയായും അനസിക്ക, ഞാൻ നേരത്തെ പറഞ്ഞ അനസിക്ക ഭീകര സപ്പോർട്ടാണെന്ന്. അത് മാത്രമല്ല, അത്രയിലെ ശ്രീ ഡോക്ടറും ജയലക്ഷ്മി ഡോക്ടറും എല്ലാം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ആംബിയൻസ്, നമ്മുടെ ഈ ഒരു സപ്പോർട്ടും എല്ലാം തന്നെ നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് തീരത്തില്ല. അതിനേക്കാൾ ഉപരി ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം PCOD എന്താണെന്നുള്ളൊരു പേടി മാറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ നേരത്തെ ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി ആവശ്യമില്ലാത്ത പേടി കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്തായാലും കുഞ്ഞൂട്ടിനെയും കൊണ്ടൊക്കെ നമ്മളിനി ഡോക്ടറുടെ വീട്ടിലൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് പറ്റിയ അന്നത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് കവർ ചെയ്യാനൊക്കെ പറ്റും അല്ലേ കുഞ്ഞൂട്ടാ? അപ്പോൾ നമ്മുടെ ഇങ്ങനെ വേദാംശ വേദിക എന്ന് പറഞ്ഞ് ആയുർവേദത്തിൽ നിന്ന് കിട്ടിയ കുഞ്ഞുങ്ങളായോണ്ട് അവർ പേരിട്ടത് അങ്ങനെയാ, വേദാംശ് വേദത്തിന്റെ അംശം, പിന്നെ വേദിക, അങ്ങനെ ഒരു മോളുണ്ട് എനിക്ക്, ട്രീറ്റ്മെന്റ് വന്നതാവയാ. അപ്പൊ ഈ വേദാംശിനെ കൊണ്ട് എഴുത്തിനിരുത്താൻ ഇതുപോലെ സർപ്രൈസ് ആയിട്ടൊന്ന് വീട്ടിന് വന്നിരുന്നു, എനിക്കൊന്നും അറിയ പോലും ഇല്ല, അതിനനുസരിച്ചൊക്കെ ഞാൻ ആക്കി വെച്ചിരുന്നു. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായത്തില് എന്നോടുള്ള വിശ്വാസത്തിനേക്കാളും കൂടുതൽ ആയുർവേദത്തോടുള്ള വിശ്വാസം അതാണ് വേണ്ടത്. ആയുർവേദമാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കേരളത്തിൽ ഒത്തിരി ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്, ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അപ്പം പലയിടത്തും അപ്പം ആരെ വേണമെങ്കിലും കണ്ടോട്ടെ, ഈ ആര് ഡോക്ടറെ കണ്ടോട്ടെ, പക്ഷേ ആയുർവേദത്തിൽ വിശ്വാസം അർപ്പിച്ച് ഡോക്ടറെ കണ്ട് കൃത്യമായി ചികിത്സ ചെയ്യുക.
അപ്പൊ അങ്ങനെ വരുമ്പോ അതിന് തീർച്ചയായിട്ടും ഫലം കിട്ടും. സത്യം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുവിടൻ. അപ്പൊ നിങ്ങള് നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, നമ്മുടെ സന്തോഷങ്ങളും എല്ലാം തന്നെ നിങ്ങൾ കണ്ടു. അത് മാത്രമല്ല, ഡോക്ടർ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് പകർന്നു. ഇതെല്ലാം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഈയൊരു ദിവസം നമ്മുടെ കൂടെ ചിലവഴിച്ച എല്ലാവർക്കും, ഡോക്ടർക്ക് പ്രത്യേകം നന്ദി. അപ്പം എന്താ പറയുക, ഇനിയും നല്ല നല്ല എപ്പിസോഡുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ എന്തായാലും കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നമ്മുടെ ഡോക്ടറുകൾ എത്രമാത്രം വിശ്വാസ്യത കാണിച്ചു പുലർത്തിയെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങളും, നിങ്ങളുള്ള ഒരു കാരണവശാലും ഞാനും എൻ്റെ അമ്മയും ഉറപ്പിച്ച് പറയുന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മൾ ഈ ട്രീറ്റ്മെൻ്റ് ഏതൊരു സ്റ്റേജിലും നമ്മൾ വിശ്വാസം വിട്ടുപോകരുത്. ഈ പറഞ്ഞ പോലെ ഏത് ഡോക്ടറാണെങ്കിലും നമ്മൾ ആ വിശ്വാസത്തിൽ നമ്മുടെ അസുഖം മാറ്റും, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം നമ്മളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ എപ്പോഴും പറയാറുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കുന്നേ. അപ്പോൾ എന്തായാലും ഒരുപാട് നല്ല കുറച്ചധികം വീഡിയോസായിട്ട് ഞങ്ങൾ വരും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു വർഷവും ആശംസിക്കുന്നു. താങ്ക് യു.